വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം ഫലം കണ്ടു. വീട്ടിലേക്കുള്ള വഴിക്ക് തടസ്സമായി മാറിയ റോഡിലെ ഡിവൈഡർ കോടതി ഉത്തരവിലൂടെ പൊളിച്ചു മാറ്റി. പയ്യന്നൂർ നമ്പ്യാത്രക്കുവ ക്ഷേത്രത്തിന് സമീപത്തെ കെ ലക്ഷ്മണൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഡിവൈഡർ പൊളിക്കാൻ ഉത്തരവിട്ടത്. നിർദ്ദിഷ്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നും തെക്കേ ബസാർ സഹകരണ ആശുപത്രി ജംഗ്ഷൻ വരെയുള്ള റോഡിലെ ഡിവൈഡറിൽ രണ്ടെണ്ണമാണ് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റിയത്. നമ്പ്യാത്രക്കുവ ശിവക്ഷേത്രത്തിന് സമീപത്തെ കെ ലക്ഷ്മണൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ്. 2016 അവസാനം ഇവിടെ ഡിവൈഡർ നിർമ്മിക്കാൻ മാർക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ലക്ഷ്മണൻ തൻ്റെ പ്രയാസം നഗരസഭാ അധികൃതരെ അറിയിച്ചിരുന്നു. വീട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി വാഹനങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് റോഡിൽ നിന്ന് പ്രവേശിക്കാനും തിരികെ ഇറങ്ങാനും കഴിയുന്നില്ലെന്നായിരുന്നു പരാതി. എന്നാൽ ഇത് കണക്കിലെടുക്കാതെ ഇവിടെ ഡിവൈഡർ നിർമ്മിക്കുകയായിരുന്നു. തുടർന്ന് നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ബലമുണ്ടായില്ല. ചെയർമാനാകുമ്പം ജനങ്ങൾക്ക് നല്ല സൗകര്യമാക്കി കൊടുക്കലുണ്ട്, വഴി തടസ്സപ്പെടുത്തിയാവുണ്ട് എന്ന് വെച്ചു. അതൊന്നും അയാൾ പറഞ്ഞു കൂട്ടാക്കാണ്ട് നാടേനെ വാർക്കണമെന്ന് പറഞ്ഞു പോയി. പിറ്റേ ദിവസം തന്നെ ഇവർ വാർക്കാൻ വന്നു. പോയിട്ട് വാർക്കല്ല പറയുമ്പോൾ അവർ നിർബന്ധമായിട്ട് വാർത്തിട്ട് പോയി. പിന്നെ അതിനെതിരെ പഞ്ചായത്തിന് ആദ്യം പരാതി കൊടുത്തു, അത് കേൾക്കാത്തതുകൊണ്ട് ലീഗൽ സർവീസിന് പരാതി കൊടുത്തു. ലീഗൽ സർവീസ് 7 ദിവസം കൊണ്ട് പൊളിക്കാൻ വേണ്ടി ഓർഡറിട്ടതെന്ന് അത് നടപ്പിലാകാത്തതുകൊണ്ട് പിന്നെ ഇപ്പോൾ മുനിസിപ്പിന് പരാതി കൊടുത്തു. മുനിസിപ്പിന് 2 കൊല്ലം വരെ കളിച്ചു, അത് പുതിയൊരു മുനിസിപ്പ് വന്ന് അത് ഡിസ്മിസ് ചെയ്തു. അതിനുശേഷം ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയിൽ നിന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പിന് ഓർഡർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പം മുനിസിപ്പ് ആമീനാക്കി പൊളിക്കാൻ വന്നതാണ്. തുടർന്ന് 2017 തളിപ്പറമ്പ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തിനകം ഡിവൈഡർ പൊളിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ പയ്യന്നൂർ മുനിസിപ്പൽ കോടതി ഇത് സ്റ്റേ ചെയ്തു. പിന്നീടാണ് ലക്ഷ്മണൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നീണ്ട 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ആമീൻ്റെ സാന്നിധ്യത്തിൽ 2 ഡിവൈഡറുകൾ പൊളിച്ചു മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.